Hyperlink. Moving to the chapter. Hyperlink is an element in an electronic document that leads to another place in the same web page or to an entirely different page. A hyperlink may be a text or picture. A hyperlink text is generally underlined. അതായത് നമ്മളിപ്പോൾ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിൽ ധാരാളം ലിങ്കുകൾ കാണാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അതിൻ്റെ ഒരു പിക്ചറാണ് നമുക്കവിടെ ആ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത പേജാണ്. അപ്പോൾ അതിൽ അടിയിൽ അണ്ടർലൈൻ കൊടുത്തിട്ടുള്ള ഒരു വെബ് പേജ് ഉണ്ടായിരിക്കും. അതിനെയാണ് എന്തെന്ന് പറയുക, ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. ഈ ഹൈപ്പർ ലിങ്കിൽ നമ്മൾ ക്ലിക്ക് കൊടുക്കുമ്പോൾ ഈ വെബ് പേജിൽ തന്നെയുള്ള മറ്റൊരു പേജിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അതിന് ഹെൽപ്പ് ചെയ്യുന്ന ലിങ്കാണ് എന്ത് ഹൈപ്പർ ലിങ്ക് എന്ന് പറയുന്നത്. ഓക്കെ, അത് ചിലപ്പോൾ ഒരു ടെക്സ്റ്റ് ആവാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പിക്ചർ ആവാം. അപ്പോൾ അതിൽ നമ്മൾ ക്ലിക്ക് കൊടുക്കുമ്പോൾ നമ്മൾ തുറന്ന വെബ് പേജിൻ്റെ തന്നെ മറ്റൊരു പേജിലേക്ക് ഈ ലിങ്ക് വഴി നമുക്ക് എൻ്റർ ചെയ്യാനായിട്ട് കഴിയുന്നു. ഓക്കെ, നെക്സ്റ്റ്, സെർച്ച് എൻജിൻസ്. സെർച്ച് എൻജിൻസ് ആർ സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ദാറ്റ് സെർച്ച് ഇൻഫർമേഷൻ ഫോർ യു ബേസ്ഡ് ഓൺ ദ കീവേഡ്സ് യു ഹാവ് ഗിവൺ. അതായത് നമുക്ക് ഏതെങ്കിലും കാര്യങ്ങൾ അറിയണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെർച്ച് ചെയ്യാൻ വേണ്ടി ഇൻ്റർനെറ്റിൽ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ്, അതിനെയാണ് എന്തെന്ന് പറയുക, സെർച്ച് എൻജിൻസ് എന്ന് പറയുന്നത്. സം ഓഫ് ദ പോപ്പുലർ സെർച്ച് എൻജിൻസ് ആർ ഗൂഗിൾ, യാഹു, ബിങ്. അതായത് ഗൂഗിൾ, യാഹു, ബിങ് തുടങ്ങിയവയാണ് സെർച്ച് എൻജിൻസിൻ്റെ എക്സാമ്പിൾ പറയുന്നത്. അതായത് ഇൻ്റർനെറ്റിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ ലഭിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ്. അപ്പോൾ നമ്മളിപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ധാരാളമായിട്ട് ഉപയോഗിക്കുന്ന സെർച്ച് എൻജിൻസിൻ്റെ പ്രോഗ്രാമിൽ പെട്ടത് ഏതാണ്, ഗൂഗിളാണ് അല്ലേ. ഗൂഗിളാണ് നമ്മളിപ്പോൾ മിക്കവാറും ആളുകൾ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ്, ഗൂഗിൾ. ഗൂഗിൾ ഈസ് ദ മോസ്റ്റ് പോപ്പുലർ സെർച്ച് എൻജിൻ. ടു സെർച്ച് ഫോർ എൻ ഇൻഫർമേഷൻ ഇൻ ഗൂഗിൾ, ഫോളോ ദീസ് സ്റ്റെപ്സ്. മോസ്റ്റ് പോപ്പുലറായിട്ട് യൂസ് ചെയ്യുന്ന സെർച്ച് എൻജിനാണേത്, ഗൂഗിൾ. ഇനി എങ്ങനെയാണ് ഗൂഗിളിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ ലഭ്യമാവുക എന്നുള്ളതിൻ്റെ സ്റ്റെപ്സ് ആണ് പറയാൻ പോകുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പ്, ക്ലിക്ക് ഓൺ ബ്രൗസർ. നമ്മൾ പറഞ്ഞു ഇൻ്റർനെറ്റിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ ലഭ്യമാകുന്ന പ്രോഗ്രാമാണേത് ബ്രൗസേഴ്സ് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ ബ്രൗസറിൽ ക്ലിക്ക് ചെയ്യുന്നു. ടൈപ്പ് ദ യു ആർ എൽ www.google.com ഇൻ ഓൺ അഡ്രസ് ബാർ. ഇനി അഡ്രസ് ബാറിൽ നമ്മൾ www.google.com ഇൻ എന്ന് നമ്മൾ അഡ്രസ്സ് കൊടുക്കുന്നു. തേർഡ് സ്റ്റെപ്പ്, ദ ഗൂഗിൾ സെർച്ച് എൻജിൻ ഓപ്പൺസ് അപ്പ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു, ആ ഗൂഗിളിൻ്റെ സെർച്ച് എൻജിൻ തുറക്കും. ദെൻ ഫോർത്ത് സ്റ്റെപ്പ്, ക്ലിക്ക് ഓൺ ദ സെർച്ച് ബോക്സ് ആൻഡ് ടൈപ്പ് കീവേഡ്സ്. അപ്പോൾ നമ്മൾ ഈ ഗൂഗിളിൻ്റെ സെർച്ച് എൻജിൻ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ എന്ത് വരും, സെർച്ച് ബോക്സ് നമുക്ക് കാണാനായിട്ട് കഴിയും അല്ലേ. അവിടെ നമുക്ക് ആവശ്യമുള്ളത് കീവേഡ്സായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇൻഫർമേഷൻ ഗൂഗിൾ നമുക്ക് ലഭ്യമാക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ഫോണിൽ ഗൂഗിൾ ഉപയോഗിക്കുന്നത് അല്ലേ. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കും, നിങ്ങൾ ഫോൺ ഉപയോഗിച്ച് ഗൂഗിളിൽ കാര്യങ്ങൾ സെർച്ച് ചെയ്യാറുണ്ട് അല്ലേ. അപ്പോൾ അതേപോലെ തന്നെ സിസ്റ്റത്തിൽ നമ്മൾ എങ്ങനെയാണ് ഗൂഗിൾ ഉപയോഗിക്കുന്നത് എന്നതാണ് ഈ സ്റ്റെപ്പിലൂടെ പറയുന്നത്. ഓക്കെ, ഗൂഗിൾ ഉപയോഗിച്ചിട്ട് നമ്മൾ എങ്ങനെയാണ് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുന്നതെന്നതിൻ്റെ ഫിഗറാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അതിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ആ ഗൂഗിളിന് എഴുതേണ്ട താഴെ ഒരു സെർച്ച് ബോക്സ് കൊടുത്തിട്ടുണ്ട്. ആ സെർച്ച് ബോക്സിൽ നമുക്ക് ആവശ്യമായ കീവേഡ്സ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എൻ്റർ കീ അമർത്തുക. അപ്പോൾ നമുക്ക് ആവശ്യമായ ഇൻഫർമേഷൻസ് നമുക്ക് ഈ ഗൂഗിളിൻ്റെ വെബ്സൈറ്റ് വഴി ലഭ്യമാകും. ഓക്കേ.